എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുകയാണോ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ ആയി വീഡിയോ എടുത്തു വെച്ചിട്ട്, പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം വെച്ച് വെച്ച് കുറേ ആയി കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ, അവനാണ് എന്നെ എന്താണ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടാൻ പോണത്. ഏകദേശം ഞാൻ ഇരിക്കണ വീട്ടിൽ നിന്ന് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ പോകണമെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുണ്ട്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോവുകയാണ്. രാവിലെ നേരത്തെയാണ് കേട്ടോ ഞാൻ ഇറങ്ങണത്. അപ്പോൾ ഒരു വെജ് ഹോട്ടലിൽ പോയിട്ടുണ്ട്. അപ്പം ഞാനും അവനും നെയ് റോസ്റ്റാണ്, അല്ല മസാല ദോശ കേട്ടോ വാങ്ങിച്ചേ. അപ്പോൾ ഇതാണ് ഫ്രണ്ട്, വിജയ് എന്നാണ് പേര്. അപ്പം ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് പോകണം. അപ്പോൾ ആഹാരം വൈകാൻ ചി ആഹാരം വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇനി പൊള്ളാച്ചി ബസ് കയറണം. അപ്പോൾ ഇത് രാവിലെ ആണെങ്കിൽ നല്ല തിരക്കുണ്ട്, അന്ന് വർക്കിംഗ് ഡേയും കൂടി ആയിരുന്നു കേട്ടോ, അതിൻ്റെ തിരക്ക് കൂടി ഉണ്ട്. അപ്പോൾ ഓൾഡ് ബസ് സ്റ്റാൻഡാണ് ഇത്. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടി ദൂരം പോകണം. അവിടെ പണികളൊക്കെ നടക്കണ കാരണം ഇപ്പോൾ പൊള്ളാച്ചിയിലേക്ക് പോണ ബസ് വേറൊരു സ്ഥലത്തു നിന്നൊക്കെ കയറേണ്ടത്, ഇല്ലെങ്കിൽ ഓൾഡ് ബസ് സ്റ്റാൻഡിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇനി അവിടെ പോയിട്ട് വേണം കയറാം. അത് കാരണം വീട്ടിൽ നിന്ന് ഒരു ബസ് കയറിയിട്ട് വന്നു കഴിഞ്ഞാൽ പറ്റില്ല, ഏകദേശം മൂന്ന് ബസ് കയറണം. അതിനേക്കാളും നല്ലത് ഇവനെയും കൂട്ടിയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോണതാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇനി നേരെ അവിടെ എത്തിക്കഴിഞ്ഞ് ഇനി ബസ് കയറണം. ഇതേ ബസ് പൊള്ളാച്ചിയിലേക്ക് ബസ് കിട്ടി, അതിൽ കയറി ഇരുന്നു. അപ്പോൾ ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവൻ പോയി. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കയറി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞത് ബസ് ഫുള്ളായി. കുറച്ചുകൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ എനിക്ക് ബസ് അത് കിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ബസ് എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പൊള്ളാച്ചിയിലോട്ട്. ഇവിടെ സൈഡ് വ്യൂ കാണിച്ചു തരാൻ മാത്രം ഒന്നുമില്ല കേട്ടോ, ഫുള്ള് ഇൻഡസ്ട്രീസ് ആണല്ലോ. അത് കാരണം ബോറടിക്കുന്നു പറഞ്ഞിട്ട് എല്ലാ വീഡിയോസും അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല. ചിലത് എടുത്തത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോവുകയും ചെയ്തു. അത് കാരണം ഇങ്ങനെ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് മാത്രമേ ഉള്ളൂ. ബസ്സിലിരുന്നിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ബസ്സിലിരുന്നിട്ട് അങ്ങനെ ഉറങ്ങാറുമില്ല. ഒറ്റയ്ക്ക് പോണ കാരണം ഞാൻ ഉറങ്ങാറില്ല, ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഉറങ്ങും. അങ്ങനെ ഇതേ പൊള്ളാച്ചി എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൊള്ളാച്ചിയിലെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് വേറെ സ്റ്റോപ്പിലേക്ക് പോയി, ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങിയത്. ഉള്ളിലോട്ട് കൊണ്ടുപോയില്ല, ബസ് സ്റ്റാൻഡിലോട്ട് പോയില്ല. അപ്പോൾ ഇവിടെ തന്നെ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് തൃശ്ശൂർ ബസ്സാണ് ഞാൻ കയറുന്നത്, ഇല്ലെങ്കിൽ കൊല്ലംകോട് അങ്ങനെ ഏതെങ്കിലും ഉള്ള ബസ്സിലാണ് ഇപ്പോൾ ഞാൻ കയറുന്നത്. അപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ബസ്സും ഫുള്ളായിരുന്നു, പക്ഷേ എന്താ ഡ്രൈവർ വന്നിട്ടില്ല, അരമണിക്കൂറാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്ത് അരമണിക്കൂർ ഇരുന്നതേ മെല്ലെ ബസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീട്ടിൽ പോണത്, പക്ഷേ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ കുറേ കാലമായി എന്നുള്ളതാണ് അടുത്ത കോമഡി. അപ്പോൾ ബസ് എടുത്തു, ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ടാണ്. ഈ നമ്മൾ വീഡിയോ അധികം ഞാൻ എടുത്ത് ശീലമില്ലാത്ത കാരണം, പുറത്ത് പോണ വീഡിയോസൊന്നും ഞാൻ എടുത്ത് ശീലമില്ലാത്ത കാരണം എനിക്ക് നല്ലപോലെ മടി ഉണ്ടായിരുന്നു. അവരെന്ത് വിചാരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ലപോലെ മടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒരു വിധമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നല്ല കാലത്തിന് ആയതുകൊണ്ടായിരിക്കും, കുറേ കാലം കഴിഞ്ഞതുകൊണ്ട് എൻ്റെ ഫോണിൽ നിന്നെല്ലാം ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മടിയൊന്ന് മാറ്റണമെന്ന് എനിക്ക് നല്ലപോലെ ആഗ്രഹമുണ്ട്. മറ്റുള്ളവർ എനിക്ക് സ്റ്റേജ് ഫിയർ നല്ലപോലെ ഉണ്ട്, എന്നാലും ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് എനിക്ക് സ്വല്പം ചിരി മടി കൂടുതലാണ്. മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കുകയോ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്നുള്ളൊരു തോന്നൽ കാരണം കുറേ ഒന്നും എടുത്തില്ല. ബസ്സിൻ്റെ അവിടെ നിന്ന് സൈഡിൽ നോക്കാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഡ്രൈവറുടെ ആ ഫ്രണ്ടിലുണ്ടാവില്ലേ സീറ്റ്, അവിടെയാണ് ഞാൻ ഇരുന്നത്. അത് കാരണം എനിക്ക് എല്ലാ വീഡിയോസും എടുക്കാനും പറ്റില്ല, സൈഡിലേക്ക് ചെരിയാനൊന്നും പറ്റില്ലല്ലോ. നല്ലപോലെ തിരക്കുള്ള കാരണം എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയുമില്ല. അത് കാരണം ഈ ഫ്രണ്ടിലെ ഇത് മാത്രമേ എനിക്ക് കാണിക്കാനും പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ വീടെത്തിയിട്ടില്ല. വീട്ടിൻ്റെ അവിടെ ബസ് സ്റ്റാൻഡിലെത്തി അച്ഛൻ്റെ കൂടെ വണ്ടിയിൽ കയറി. ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ് പോണത്. അവിടെ നിന്ന് വീഡിയോ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വീഡിയോ അങ്ങനെ ഒന്നും എടുക്കാനില്ല. ഏതോ ഒരു രണ്ട് മൂന്ന് വീഡിയോസിൽ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു.
അപ്പോൾ കുറേ നാളുകൾക്ക് വീട്ടിൽ പോകണ കാരണം എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആദ്യം പോകുമ്പോൾ ഞാറ് നട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഞാറ് കതിരായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വൈകിട്ടുണ്ടായിരുന്നു. ഇത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞമ്പലമാണ്. ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട് വീട്ടിലോട്ട് പോകാനായിട്ട്. ഇവിടെ ഒരു എൽ പി സ്കൂളുണ്ട്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അത് വലിയ വലിയ വീഡിയോ ആവുമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ വീടെത്തിയിട്ട് പറയാമെന്നൊക്കെയാണ് ഞാൻ എന്തൊക്കെയോ പറയണത്. അപ്പോൾ അച്ഛനോട് ഇടയിൽ കൂടെ സംസാരിക്കുന്നുണ്ട്. അച്ഛന് റിപ്ലൈ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ഒരു ഇത് അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. ലക്കീനെ കണ്ടിട്ട് കുറേ ആയിട്ടോ, അമ്മയും ഒക്കെ ആയിട്ടുള്ള വീഡിയോ എടുത്തതായിരുന്നു. അതാ പറഞ്ഞു എൻ്റെ നല്ല കാലമാണിപ്പോൾ, അത് കാരണം എല്ലാം പോയി. ലക്കി കുറേ നാളുകൾക്ക് ശേഷം എന്നെ കാണുന്ന കാരണം ഒരു മൈൻഡില്ല ആൾക്ക്. എന്നോട് പിണങ്ങിയിരിക്കുന്ന പോലെ മടിയിലാണെങ്കിൽ ഇരിക്കുന്നത്, പക്ഷെ ഒരു മൈൻഡില്ല, എന്നോട് സംസാരിക്കണില്ല, ഒന്നുമില്ല. ഞാൻ വിളിക്കുമ്പോൾ എങ്ങോട്ടോ നോക്കിയിരിക്കുക അവസ്ഥയാണ് കേട്ടോ. ലക്കി പിണങ്ങിയിരിക്കുകയാണ് അപ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ ഇനി ഒരു നല്ല നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.